പോലെയുള്ള സങ്കീർണമായ ശാരീരിക വ്യവസ്ഥകളും അതിസങ്കീർണമായ അവയവങ്ങളും ഉണ്ട്. ഉദാഹരണത്തിന് ട്രിലോബൈറ്റിന്റെ കണ്ണുകൾ നൂറുകണക്കിന് തേനീച്ചക്കൂടു പോലെയുള്ള കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതും ഇരട്ട ലെൻസ് വ്യവസ്ഥയോടെ പ്രവർത്തിക്കുന്നതുമാണ്. അത്ഭുതകരമായൊരു ഡിസൈനാണിത്. ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കണ്ണാണിത്. ലളിതമായ അവയവങ്ങളിൽ നിന്നാണ് സങ്കീർണമായ അവയവങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന ഡാർവിനിയൻ വാദത്തെ ഇത് തകർത്തുകളയുന്നു. ട്രിലോബൈറ്റിന്റെ തേനീച്ചക്കൂടിന് സമാനമായ കണ്ണ് 530 മില്യൺ കൊല്ലങ്ങളായി യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നു. ഈച്ചയെയും തുമ്പിയെയും പോലെയുള്ള ചില പ്രാണികളുടെ നേത്രഘടനയും ഇതിന് സമാനമാണ്. പരിണാമവാദപ്രകാരം കൂടുതൽ സരളമായ ജീവികളിൽ നിന്നാവണം എല്ലാ ജീവികളും പരിണമിച്ചുണ്ടായത്. എന്നാൽ കേംബ്രിയൻ ഘട്ടത്തിലെ ട്രിലോബൈറ്റിനും മറ്റു ജീവികൾക്കും മുമ്പ് മറ്റു സങ്കീർണ ജീവികളൊന്നും ഉണ്ടായിരുന്നില്ല. കേംബ്രിയൻ ഘട്ടത്തിലെ ജീവികളെല്ലാം പൂർവികരില്ലാതെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതായാണ് കാണാൻ കഴിയുന്നത്. പരിണാമവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളിലൊരാളായ ഇംഗ്ലീഷ് ജന്തുശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നത് കേംബ്രിയൻ ഘട്ടത്തിലെ ജീവജാലങ്ങളെ യാതൊരു പരിണാമ ചരിത്രവുമില്ലാതെ അവിടെ നട്ടുപിടിപ്പിച്ചതുപോലെയാണ് കാണപ്പെടുന്നത് എന്നാണ്. ഇത് പരിണാമവാദത്തെ നിരാകരിക്കുന്നു. ഡാർവിൻ ദ ഒറിജിൻ ഓഫ് സ്പീഷീസിൽ എഴുതുന്നത് കാണുക, ഒരേ ഗണങ്ങളിലോ കുടുംബങ്ങളിലോ പെട്ട ജീവജാതികൾ ഒരേ സമയത്താണ് ഉണ്ടായതെങ്കിൽ പ്രകൃതി നിർദ്ധാരണത്തിലൂടെ പടിപടിയായാണ് ജീവിവർഗങ്ങൾ ഉണ്ടായത് എന്ന സിദ്ധാന്തത്തെ അത് പ്രതികൂലമായി ബാധിക്കും. ഡാർവിൻ ഭയപ്പെട്ടതെന്തോ അതുതന്നെയാണ് കാംബ്രിയൻ ഘട്ടം മുതൽക്കുള്ള ഫോസിലുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാംബ്രിയന് ശേഷമുള്ള ഫോസിൽ പാളികളിലെല്ലാം ജീവിവർഗങ്ങൾ അവയുടെ പൂർണ്ണ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, പക്ഷികൾ, സസ്തനികൾ തുടങ്ങിയവയും അവയിലായിരക്കണക്കിന് വർഗങ്ങളുമെല്ലാം പൂർണ്ണ രൂപത്തിലും പെട്ടെന്നും പ്രത്യക്ഷപ്പെടുന്നതായാണ് നാം കാണുന്നത്. പരിണാമവാദികൾ സങ്കൽപ്പിക്കുന്നത് പോലെയുള്ള മധ്യവർഗങ്ങളൊന്നും തന്നെ ഇവിടെയൊന്നും കാണപ്പെടുന്നില്ല. ഫോസിൽ രേഖകൾ വ്യക്തമാക്കുന്നത് ഓരോ ജീവിവർഗവും ദൈവത്തിന്റെ പ്രത്യേക സൃഷ്ടികളാണെന്നാണ്. പരിണാമവാദിയായ പാലിയന്റോളജിസ്റ്റ് മാർക്ക് സർനക്കി പറയുന്നത് നോക്കുക, ഈ സിദ്ധാന്തം സ്ഥാപിക്കുന്നതിന് മുമ്പിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഫോസിൽ രേഖകളാണ്. ഡാർവിൻ സങ്കൽപ്പിച്ച രീതിയിലുള്ള മധ്യജീവികളെക്കുറിച്ച യാതൊരറിവും ഈ രേഖകൾ നൽകുന്നില്ല. ജീവിവർഗങ്ങൾ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇത് ദൈവം ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന സൃഷ്ടിവാദികളുടെ വാദത്തിന് ഊർജം പകരുന്നു. കോടിക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഫോസിലുകളും ഇന്നുള്ള അതേ ജീവിയുടെ ഘടനയും തമ്മിൽ യാതൊരു അന്തരവുമില്ലെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണത്തിന്, 400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള സ്രാവും ഇന്നത്തെ സ്രാവും, 100 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഉറുമ്പും ഇന്നത്തെ ഉറുമ്പും, 135 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന തുമ്പിയും ഇന്നത്തെ തുമ്പിയും, മില്യൺ കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആമയും ഇന്നത്തെ ആമയും, 50 മില്യൺ വർഷങ്ങൾക്ക് മുമ്പത്തെ വവ്വാലും ഇന്നത്തെ വവ്വാലുമെല്ലാം ഒരേ ഘടനയോടുകൂടിയുള്ളവയാണ്. ജീവവർഗങ്ങളെല്ലാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്നും പരിണമിച്ചുണ്ടായവയല്ല എന്നും ഇത് സുധരാം വ്യക്തമാക്കുന്നു. പരിണാമവാദികൾ മധ്യവർഗങ്ങളായി അവതരിപ്പിച്ചിരുന്ന ചില ഫോസിലുകൾ അങ്ങനെയുള്ളവയല്ലെന്ന്
പിന്നീട് തെളിയിക്കപ്പെടുകയുണ്ടായി. കോലാകാന്ത് എന്ന മത്സ്യത്തിന്റെ ഫോസിലായിരുന്നു ഇങ്ങനെ വാദിക്കപ്പെട്ടവയിലൊന്ന്. ഫോസിൽ രേഖകളിൽ കാണപ്പെടുന്ന ഇതിന്റെ സവിശേഷതകൾ കരജീവികളുടേതിന് സമാനമാണെന്ന് പരിണാമവാദികൾ സമർത്ഥിച്ചു. അതിന് വികാസം പ്രാപിക്കാത്ത പാദങ്ങളും ശ്വാസകോശ സമാനമായ അവയവമുണ്ടെന്ന് വാദിക്കപ്പെട്ടു. കോലാകാന്തിനെ കുറിച്ച പരിണാമവാദികളുടെ ജൽപ്പനങ്ങൾ ശാസ്ത്ര സത്യമായി പ്രചരിപ്പിക്കപ്പെടുകയും ആ ജീവി വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് ഇഴഞ്ഞു നീങ്ങുന്ന ചിത്രങ്ങൾ ടെക്സ്റ്റ് ബുക്കുകളിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തു. പൂർണ്ണനാശം സംഭവിച്ചതായി കരുതപ്പെട്ടിരുന്ന കോലാകാന്തിന്റെ ജീവിക്കുന്ന മോഡൽ 1938 ഇന്ത്യാ മഹാസമുദ്രത്തിൽ നിന്ന് കണ്ടുകിട്ടിയത് പരിണാമവാദികളുടെ വാദങ്ങൾക്കെല്ലാം വലിയ തിരിച്ചടിയായി തീർന്നു. ഇന്നുള്ള മത്സ്യങ്ങളിൽ നിന്ന് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ലാത്ത ഒരു മീൻ മാത്രമായിരുന്നു അത്. പരിണാമവാദികൾ അവകാശപ്പെട്ടതുപോലെ കോലാകാന്തുകൾക്ക് കാലോ ആദിമ ശ്വാസകോശമോ ഉണ്ടായിരുന്നില്ല. സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് വരുന്ന ജീവിയായി സങ്കല്പിക്കപ്പെട്ടിരുന്ന കോലാകാന്ത് യഥാർത്ഥത്തിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മാത്രം വസിക്കുന്ന, സമുദ്രോപരിതലത്തിന്റെ 180 മീറ്ററുകൾ താഴെ നിന്ന് മുകളിലേക്ക് വരാത്ത ഒരു മത്സ്യം മാത്രമാണ്. ആർക്കിയോട്ടറിപ്സ് എന്ന പക്ഷിയുടെ ഫോസിലാണ് പരിണാമവാദികളുടെ കൈവശമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ആയുധം. ഇത് ഇഴജന്തുക്കൾക്കും പക്ഷികൾക്കുമിടയിലുള്ള മധ്യവർഗമാണെന്നാണ് പരിണാമവാദികളുടെ വാദം. എന്നാൽ 1992 കണ്ടുപിടിക്കപ്പെട്ട 7th ആർക്കിയോട്ടറിപ്സ് ഫോസിലിൽ നിന്ന് അതിന് പറക്കുവാനുള്ള പേശികൾക്കാവശ്യമായ നെഞ്ചല്ല് ഉണ്ടെന്നും അതിനാൽ അതൊരു പൂർണ്ണ പക്ഷിയായിരുന്നുവെന്നും വ്യക്തമായി. ആർക്കിയോട്ടറിപ്സിന്റെ ചിറകുകളിലുള്ള കൂർത്ത നഖങ്ങൾ ഇപ്പോഴുമുള്ള ഹോട്ട്സിനെ പോലെയുള്ള ചില പക്ഷികളിലും കാണപ്പെടുന്നുണ്ടെന്ന യാഥാർത്ഥ്യം ഇതൊരു മധ്യവർഗമാണെന്ന പരിണാമവാദ വിശദീകരണത്തിന്റെ മുന്നയൊടിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പരിണാമവാദത്തിന്റെ ഇന്നുള്ള പ്രചാരകിൽ പ്രമുഖനും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പാലിയന്റോളജിസ്റ്റുമായ സ്റ്റീഫൻ ജെ ഗോൾഡ് ആർക്രിയോട്ടറിപ്സിനെ ഒരു മധ്യവർഗമായി കണക്കാക്കാൻ കഴിയില്ലെന്ന് സമ്മതിച്ചത്. വ്യത്യസ്ത ജീവികളുടെ കൂട്ടങ്ങൾ പരിശോധിച്ചാൽ ഇവക്കിടയിൽ എന്തെങ്കിലും പരിണാമ പ്രക്രിയകൾ നടന്നിട്ടില്ലെന്ന് വ്യക്തമാവും. ഉദാഹരണത്തിന്, ജലജീവിതത്തിന് അനുയോജ്യമായ ശ്വസന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും പേശീഘടനയും ഉപാപചയവുമെല്ലാം നൽകപ്പെട്ടിരിക്കുന്ന മത്സ്യങ്ങൾ വെള്ളത്തിന് പുറത്തുകടന്ന് കരജീവികളായി തീരുക സാധ്യമേയല്ല. കരയിലെ ജീവിവർഗങ്ങളും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഇഴജന്തുക്കളിൽ നിന്ന് യാദൃച്ഛികമായി പക്ഷികളുണ്ടായി എന്നാണ് പരിണാമവാദികളുടെ വാദം. എന്നാൽ ഇഴജന്തുക്കൾ ശീതരക്തജീവികളും പക്ഷികൾ ഉഷ്ണരക്തജീവികളുമാണ്. പക്ഷികളുടെ ശരീരം സങ്കീർണ ഘടനയുള്ള തൂവലുകളാൽ പൊതിയപ്പെട്ടതാണെങ്കിൽ അതുമായി യാതൊരുവിധ സാമ്യതയുമില്ലാത്ത ചെതുമ്പലുകളാണ് ഉരഗങ്ങളുടെ ശരീരം പൊതിയപ്പെട്ടിരിക്കുന്നത്. പക്ഷികളുടെ ശ്വാസകോശ വ്യവസ്ഥ മറ്റെല്ലാ കരജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. പക്ഷിച്ചിറകിന്റെ വായു ചലന സംബന്ധിയായ സ്വഭാവങ്ങൾ പരിണാമവാദത്തിന് വിശദീകരിക്കാൻ പറ്റാത്തവയാണ്. തൂവൽ പരിണമിച്ചുണ്ടായതാണെന്ന് എങ്ങനെ പറയാനാകും? അർദ്ധ ചിറകുകൊണ്ട് പറക്കാൻ ഒരു ജീവിക്കും സാധ്യമല്ലല്ലോ. ചില ഇഴജന്തുക്കൾ സസ്തനികളായി തീർന്നുവെന്നാണ് പരിണാമവാദികളുടെ വാദം. യഥാർത്ഥത്തിൽ ഈ രണ്ട് ജൈവ വിഭാഗങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. ഉരകകൾ മുട്ടയിടുമ്പോൾ സസ്തനികൾ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നു. ഇഴജീവികളിലെ ചെതുമ്പലുകൾക്ക് വിരുദ്ധമായി സസ്തനികളിൽ രോമങ്ങളാണ് കാണപ്പെടുന്നത്. സസ്തനികളിൽ മാത്രം കാണപ്പെടുന്ന മുലയൂട്ടുന്ന രീതി എങ്ങനെ പരിണമിച്ചുണ്ടായി എന്ന് വിശദീകരിക്കുവാൻ പരിണാമവാദികൾക്കൊന്നും കഴിയുന്നില്ല. ഈ പ്രതിസന്ധികൾ കാരണം പുതിയൊരു പരിണാമ മാതൃക മുന്നോട്ട് വെക്കപ്പെട്ടിരിക്കുന്നു, വിരാമമിട്ട സമതുലിതാവസ്ഥ അഥവാ പങ്ക്ച്വേറ്റഡ് ഈക്വിലിബ്രിയം. ഈ സിദ്ധാന്തത്തിന്റെ വക്താക്കൾ ഒരു ഉരകമുട്ട വിരിഞ്ഞപ്പോൾ യാദൃച്ഛികമായി പക്ഷി പുറത്തു വന്നു
എന്നതുപോലെയുള്ള വിചിത്രവാദമുഖങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഫോസിൽ രേഖകൾ മുന്നോട്ട് വെച്ച യാഥാർത്ഥ്യങ്ങളോട് തിരിഞ്ഞു നിന്നുകൊണ്ട് പരിണാമവാദികൾ മനുഷ്യൻ വാലില്ലാക്കുരങ്ങനെ സമാനമായ ജീവിയിൽ നിന്ന് പരിണമിച്ചതാണെന്ന് സ്ഥാപിക്കുവാനായി തങ്ങളുടെ ശ്രദ്ധ മുഴുവൻ കേന്ദ്രീകരിക്കുകയാണ്. വാലില്ലാക്കുരങ്ങുകളുടെ 6500